അക്കങ്ങൾ അച്ചടിച്ചൂട്ടിയ പുസ്തകത്താളെന്നും ഓം പഠിച്ച് ഇന്ത്യ ഇല്ല, അനുഭവങ്ങൾ ഇല്ല. ഇന്ത്യ എന്താ വേണമെന്ന് മനസ്സിലാക്കണമെങ്കിൽ സെൻസ് വേണം, സെൻസിബിലിറ്റി വേണം. പറച്ചോലെ ഈ രഞ്ജി കൊടുക്കുന്ന എന്താണ് എഴുതി വെച്ചിരിക്കുന്നത്? ഒത്ത ഇംഗ്ലീഷാണ്, ആകെ പ്രാന്ത് പിടിക്കുകയാണ്. അല്ലാവില്ലേ, അതാണ് നമ്മള്. കൺകെട്ട എന്ന സിനിമയിൽ കീരിയലി അച്ചുവന്നൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്, ഒരു കോമഡി വില്ലൻ. മോനെ, ഈ കത്തി ഉണ്ടോ? ഈ കത്തിയിലിരിക്കുന്ന ചോരണ്ടോ? ഈ ചോരാണ്ട് കഴിഞ്ഞാൽ നിനക്കറിയാം നമ്മൾ റൗഡിയാണെന്ന്. ഇല്ലേ, തൈര് കൊണ്ട് ഇറങ്ങി വേണാ നമ്മളെ വിളിക്കാനെ. കീരിയലി അച്ചു, അയ്യോ തല്ലല്ലേ. മോനെ, നമ്മൾ വാർത്തിക്കാരനാ, നമ്മളെ കൂട്ടുകാരനാ. അല്ല പിന്നെ ഇനി ഒരുപാട് സിനിമകളിൽ ചിരിപ്പിക്കുകയും ചിന്തിക്കുകയും ചെയ്ത ജനാർദ്ദനന്റെ വോയിസ്. ഇനിയും ചെയ്യുന്നത് നമ്മുടെ ദിലീപിന്റെ ഒരു വോയിസാണ് ചെയ്യുന്നത്. അദ്ദേഹം ചെയ്ത കുഞ്ഞിക്കോനൻ എന്ന സിനിമ എല്ലാവരും കണ്ടാണ്. അതിലെ വിമൽ കുമാർ എന്നൊരു ക്യാരക്ടർ ഞാൻ ഇവിടെ ചെയ്യാം. എല്ലാരും വിളിക്കുന്ന പേരെ കുഞ്ചാ, പക്ഷെ ഞാട്ടിക്കൊരു വിമൽ കുമാറിനാ. ആരാണ്? ഓ, എന്റെ തെല്ലാർജോ ചവിട്ടിക്കൊരു പുഴയിൽ നാശം. അപ്പൊ ഞാനും കൂടെ ഇനി ഇനി ആരെയാ ചെയ്യുന്നേ? നമ്മുടെ ജഗദീച്ചന്റെ വോയിസും ചെയ്യാം. ജഗദീച്ചന്റെ അറിയാ പാടാണ്ട് ചോദിക്കാ, താൻ ആരുപാടെ തോന്നു വിറ്റാവിരിക്കുന്നു. തുറക്കു വെട്ടോ കിട്ടി അലുട്ടി അല്ലെങ്കിൽ ചട്ടി വായിക്കണ തുറക്കന്റെ കൊച്ചേ. എന്റെ പേര് തപ്പൻ. ഞാൻ പാടുന്ന പാട്ട് കേട്ട് എല്ലാവരും ഒക്കെ ഹാരം ധാരക എല്ലാത്തത് സഹരിക്കൂ. രമ ശ്രീരമ തേടി വരുന്നു ചാർ കാട്ടിലൂടാണല്ലോ. ഈടെ കുറെ ന്യൂ ജനറേഷൻ പിള്ളേരെ എന്നെ കുറിച്ചത് പാടി. പൽക്കറി പെണ്ണെ പലതു തായോ പല്ലത്തിലൂടെ പച്ചത്തു വായോ. പൽക്കറി പെണ്ണെ പലതു തായോ ആലത്തിലൂടെ പാചത്തു വായോ. മണിച്ചേട്ടൻ എന്തേലേക്ക് വന്നാലോ? ഇത് പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാണ്ടിരിക്കാൻ വയ്യ. ഞാൻ എൻ്റെ മണിച്ചേട്ടൻ്റെ വോയിസ് എനിക്കിരിക്കുന്നത് കണ്ട് വിനയൻ സാർ എന്നെ വിളിപ്പിച്ചു. ചാലക്കുടിക്കാരൻ ചെങ്ങാതിലൊരു ചെറിയ വേഷമുണ്ട്, എല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പോൾ മണിച്ചേട്ടൻ്റെ രണ്ട് വോയിസ്, രണ്ട് രീതിയിലുള്ള ഒരു വോയിസ് കൂടെ ചെയ്യാം. ആദ്യമേ ഈ ഫ്ലോറിൽ നമ്മുടെ മണിച്ചേട്ടൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും സംസാരിക്കുന്ന രീതിയിൽ അവതരിപ്പിക്കാം. പ്രിയമുള്ളവരെ, ഇത് ഞാനാ നിങ്ങളുടെ കലാഭം മണിച്ചേട്ടൻ. ഇവിടെ വരാനും നിങ്ങളെല്ലാം കാണാൻ സാധിച്ചില്ലേ, എനിക്കൊരുപാട് സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരും എന്നെ ഇന്ന് സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എൻ്റെ നാടൻ പാട്ടുകളും അതുപോലെ തന്നെ സിനിമകളും കണ്ട് കൊച്ചു കുട്ടികൾ വരെ എന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിലൊരുപാട് സന്തോഷമുണ്ട്. ആരാരും ആവാത്ത കാലത്ത് ഞാനിന്നു ഓട്ടി നടന്നു വണ്ടി. എൻ്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി. ഇനി ഇനി മണിച്ചേട്ടൻ എന്തെങ്കിലും വസന്തി ലക്ഷ്മി പിന്നെ ഞാൻ വന്ന സിനിമയിലെ ഒരു രംഗം ഞാനിവിടെ ലൈവായിട്ട് അവതരിപ്പിക്കാം. മണിച്ചേട്ടൻ ചെയ്ത ക്യാരക്ടർ ഹലോ വസന്തി, എന്ത് കടുപ്പാടി കിടക്കണേ? കൊച്ചല്ല കൊല്ലെനിക്ക് കണ്ടില്ലേ? ഹലോ, എനിക്കൊത്തിട്ടുന്നാ തോന്നലോ. ഇങ്ങനെ ഒരു കഴുതക്കുട്ടിയെ കൊച്ചാളിനോട് കറിയാണ്ട് എങ്ങടാ പോയേ? അമ്മേ അച്ഛാ, ഇവിടെ കാണണ്ടേ? നിങ്ങൾക്ക് കാണണ്ടേത്? അതെ, ഇവിടെ മറവ് ചെയ്യുമ്പളേ തെക്കേ പുറത്ത് മറവ് ചെയ്താൽ മതി. എന്നോട് പിണക്കുമ്പളേ എന്നെ കാണാണ്ട് ഓടിപ്പോയിരിക്കില്ലേ? ഇങ്ങനെ ഒരു കഴുതക്കുട്ടി. ഇഷ്ടാ, ഒന്ന് കണ്ടോട്ടെ. ഇഷ്ടാ, അവളൊന്ന് കണ്ടോട്ടെ. ഒന്ന് കല്ലിരിച്ച് കണ്ടോട്ടെ. എൻ്റെ വാശത്തിലെ ഒരു കല്ലോട്ടേക്ക് ചേട്ടാ. അല്ല, തോമസ് സാറ് വന്നോ? തോമസ് സാറ് വന്നോ? തോമസ് സാറ് പാവാ, എൻ്റെ വാസന്തിനെ ഹോസ്റ്റോട്ടത്തിൽ നിന്ന് വെട്ടിക്കിരാണ്ട് ആശുപത്രിക്കാരിൽ നിന്ന് തന്നില്ലേ. എന്നെ ഞാനെങ്ങനെയാ നന്ദി പറയണ്ടെന്ന് അറിയില്ല, എങ്ങനെയാ പറയണ്ടെന്ന് അറിയില്ല. തോമസ് സാറ് പാവാ, തോമാശാര് പാവാ, തോമാശാര് പാവാ, തോമസ് സാറ് പാവാ. എന്റെ വാസന്തിനെ കൊന്നിട്ട് വന്നറിയാത്തവനെ പോലെ വന്നിരിക്കുക. ഇട്ടില്ല ഞാൻ, ഇട്ടില്ല ഞാൻ, ഇട്ടില്ല ഞാൻ,
എനിക്ക് കള്ളു വേണ്ട, ഞാൻ കള്ളു പോയി എനിക്ക് കിട്ടി ശിക്ഷത്, എനിക്ക് കള്ളു വേണ്ട, നശിച്ച ലോകം കാണാൻ എനിക്ക് കള്ളു വേണ്ട, എനിക്ക് കള്ളു വേണ്ട. ഇനി എനിക്കോട് കലാപം മനുഷ്യന്റെ ഒരു സ്പോട്ട് ഡബ്ബിങ്ങിലേക്ക് നമ്മൾ കടന്നാലോ, ചെയ്യാൻ പറ്റും ആ ചാലഞ്ച് ഏറ്റെടുക്കാണ്. നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. ലെറ്റ്സ് സീ. എനിക്ക് കള്ളു വേണ്ട, ഞാൻ കള്ളു വെച്ചില് കിട്ടിയ ചിട്ടത് വേണ്ട, എനിക്ക് കള്ളു വേണ്ട, നശിച്ച് ലോകം കള്ളാൻ എനിക്ക് കള്ളു വേണ്ട. ഓക്കേ.